നമസ്കാരം. കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംഎൽഎയുമായ കെ എം ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു. ഷാജിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 6 വർഷത്തേക്ക് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് എന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ വി സുമേഷിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വരണാധികാരി മുമ്പാകെ പറയുകയായിരുന്നു. സുപ്രീംകോടതി അഭിഭാഷകൻ പി വി ദിനേശ്, ഹൈക്കോടതി അഭിഭാഷകൻ പി കെ വർഗീസ് എന്നിവരാണ് സുമേഷിനു വേണ്ടി ഹാജരായത്. ഷാജിക്ക് വേണ്ടി സുപ്രീംകോടതി അഭിഭാഷകൻ ഹാരിസ് ബിരാനും ഹൈക്കോടതി അഭിഭാഷകൻ മുഹമ്മദ് ഷായും ഹാജരായി. 2016 എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയതിനെ തുടർന്ന് ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയെന്നാണ് സുമേഷിന്റെ അഭിഭാഷകർ വാദിച്ചത്. ഷാജി സമർപ്പിച്ച അപ്പീലിൽ സുപ്രീംകോടതി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകി, എന്നാൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നാണ് സൂക്ഷ്മ പരിശോധനാവേളയിൽ സുമേഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തുവെന്ന് ഷാജിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിക്കുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എം എൽ എക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രാഥമിക റിപ്പോർട്ടും ഇന്നലെ സമർപ്പിച്ചിരുന്നു. വിജിലൻസ് സ്പെഷ്യൽ എസ് പി ആണ് കോഴിക്കോട് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷിച്ചിരുന്നത്. കേസ് അടുത്ത മാസം 13 വീണ്ടും പരിഗണിക്കും. വിജിലൻസ് സ്പെഷ്യൽ എസ് പി എസ് ശശീന്ദ്രനാണ് കോഴിക്കോട് വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയത്. സീല് വെച്ച് കവറിൽ സമർപ്പിച്ച റിപ്പോർട്ട് ആവശ്യമുള്ള ഘട്ടത്തിൽ തുറന്ന് പരിശോധിക്കുമെന്നും ജഡ്ജി ടി മധുസൂദനൻ പറഞ്ഞു. കോഴിക്കോട് സ്വദേശിയായ അഡ്വക്കേറ്റ് എം ആർ ഹരീഷിന്റെ പരാതിയിലായിരുന്നു ഷാജിക്കെതിരായ കോടതി ഇടപെടൽ. അഴിമതി ആരോപണങ്ങൾക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകുമെന്നാണ് അഴീക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജി പറയുന്നത്. പരാജയ ഭീതിയിൽ അഴീക്കോട് നിന്നും മാറാൻ താൻ ശ്രമിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനമല്ല എന്നും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷമുണ്ടാകുമെന്നുമാണ് കെ എം ഷാജി ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത്. ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ശേഷമായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം. മണ്ഡലം മാറുമെന്ന് അവസാന നിമിഷം വരെയുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കെ എം ഷാജി തന്നെ അഴീക്കോട് മത്സരത്തിന് ഇറങ്ങുകയാണ്. അഴീക്കോട് സ്കൂൾ കോഴ ആരോപണവും മണ്ഡലത്തിലെ കോൺഗ്രസ് ലീഗ് തർക്കവും അടക്കം കടമ്പകളേറെയുണ്ട് ഷാജിക്ക് മുന്നിൽ. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന നിലയിൽ ഏറെ ജനകീയനായ സി പി എം നേതാവ് കെ വി സുമേഷാണ് ഷാജിയുടെ എതിരാളി. മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സിപിഎമ്മിലെ യുവമുഖമായ കെ വി സുമേഷിനെ എൽ ഡി എഫ് രംഗത്തിറക്കി പ്രചാരണം തുടങ്ങിയിരുന്നു. ലീഗിൽ വ്യാപനം നീണ്ടതോടെ പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു യു ഡി എഫ്. ഒന്നിനൊന്ന് മികച്ച എതിരാളികൾ എന്നത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ അഴീക്കോടുണ്ട്.